ഏറ്റവും കൂടുതൽ മക്കൾ രാഷ്ട്രീയക്കാരുള്ളത് കോൺഗ്രസിലാണ്. മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയിൽ തുടങ്ങുന്നത് കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയക്കാരുടെ ലിസ്റ്റ്. കേരളത്തിലെ കോൺഗ്രസിലും മക്കൾ രാഷ്ട്രീയക്കാർ ഏറെയാണ്. രാഷ്ട്രീയ ചാണക്യനായിരുന്ന കെ കരുണാകരന്റെ രണ്ട് മക്കളും രാഷ്ട്രീയത്തിൽ സജീവമാണ്. കെ മുരളീധരനും പത്മജ വേണുഗോപാലും രാഷ്ട്രീയത്തിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നു. മുൻ മന്ത്രിയും കെ പി സി സി പ്രസിഡന്റും ഒക്കെയായിരുന്ന കെ മുരളീധരൻ ഇപ്പോൾ എം പി ആണ്. രമേശ് ചെന്നിത്തലയുടെ മൂത്ത മകൻ ഡോക്ടർ രോഹിത് അമൃത ആശുപത്രിയിൽ എം ഡി വിദ്യാർത്ഥിയാണ്. ഇളയ മകൻ രമിത് സിവിൽ സർവീസ് പരീക്ഷയിൽ 210 റാങ്കുകാരനുമാണ്. കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഏക മകൾ ദില്ലിയിൽ നിയമ വിദ്യാർത്ഥിയാണ്. കോൺഗ്രസ് നേതാവും മുൻ എം പിയുമായിരുന്ന ജോർജ് ഇടന്റെ മകൻ ഹൈബി ഇടൻ എൻ എസ് യുവിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. നേരത്തെ എം എൽ എ ആയ ഹൈബി ഇടൻ ഇപ്പോൾ എം പി ആണ്. എണ്ണിയാലും എണ്ണിയാലും തീരില്ല കേരളത്തിലെ യു ഡി എഫിലെ മക്കൾ രാഷ്ട്രീയക്കാരെ, അത്രയേറെയാണ്. മക്കൾ രാഷ്ട്രീയത്തെ എക്കാലവും എതിർക്കുന്നയാളായിരുന്നു ആദർശധീരനായ എ കെ ആന്റണി. എന്നാൽ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ സംസ്ഥാന കൺവീനറായി തിരഞ്ഞെടുപ്പ് കാലത്ത് നിയമിച്ചത് തന്റെ മൂത്ത മകൻ അനിൽ ആന്റണിയെയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെ എതിർത്ത എ കെ ആന്റണി പിൽക്കാലത്ത് ഗാന്ധി കുടുംബവാഴ്ച അംഗീകരിക്കുകയും കെ കരുണാകരന്റെ മകന് തിരഞ്ഞെടുപ്പിൽ സീറ്റ് വാങ്ങി നൽകുകയും ചെയ്തുവെന്നത് ചരിത്രമാണ്. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലും പഠിച്ച അനിൽ ആന്റണി നിരവധി ഐ ടി കമ്പനികളിൽ പ്രവർത്തിച്ച ശേഷമാണ് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലക്കാരനായത്. ആന്റണിയുടെ ഇളയ മകൻ അജിത് പോൾ ആന്റണി ചലച്ചിത്ര മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പഠിക്കുന്ന കാലം മുതലേ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും നിയമബിരുദമെടുത്ത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അമിറ്റി സർവകലാശാലയിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയുമാണ് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾ മറിയം ടെക്നോ പാർക്ക് ജീവനക്കാരിയാണ്. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഇളയ മകൾ അച്ചു ഉമ്മൻ ഇപ്പോൾ യു എയിൽ ചാർട്ടേഡ് കൺസൾട്ടന്റ് ആണ്. ടാറ്റ കമ്പനിയിലെ മികച്ച ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന ജി കെ എസ് ശബരിനാഥൻ ജി കാർത്തികേയന്റെ മകനാണ്. ഇപ്പോൾ എം എൽ എ ആണ് ശബരിനാഥൻ. കെ പി സി സി മുൻ അധ്യക്ഷൻ വി എം സുധീരന്റെ മകൻ സരിൻ വിദേശത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. വിവാഹിതനായ മകൾ സലീല തൃശൂരിൽ കൗൺസിലിംഗ് വിദഗ്ധയുമാണ്. യു ഡി എഫ് കൺവീനർ കൂടിയായ ബെന്നി ബെഹനാൻ എം പിയുടെ മകൻ വേണു തോമസും സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. കെ പി സി സി മുൻ അധ്യക്ഷൻ എം എം ഹസന്റെ ഏക മകൾ തിരുവനന്തപുരത്ത് പ്രീ സ്കൂൾ നടത്തുകയാണ്. ഹസന്റെ മരുമകൻ പ്രമുഖ കമ്പനിയുടെ ദക്ഷിണേന്ത്യൻ മേധാവി. മുൻ മന്ത്രി വി എസ് ശിവകുമാർ എം എൽ എയുടെ ഒരു മകൾ അമൃത ഡെന്റൽ കോളേജിലും മറ്റയാൾ പ്ലസ് ടുവിനും പഠിക്കുന്നു. അടൂർ പ്രകാശ് എം പിയുടെ മകൾ അനന്തപുരി ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. കോൺഗ്രസ് വക്താവ് പി സി ചാക്കോയുടെ രണ്ട് മക്കളും ഡോക്ടർമാരാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ രണ്ട് മക്കളും എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ. കെ സുധാകരൻ എം പിയുടെ മൂത്ത മകൻ സംജോ എം ബി എ കഴിഞ്ഞ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ സൗരഭ് പാലക്കാട് നെഹ്റു കോളേജിൽ പഠനം പൂർത്തിയാക്കി. എന്തായാലും പൊതുജനങ്ങളെ ലജ്ജിപ്പിക്കുന്നതാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ മക്കൾ രാഷ്ട്രീയത്തിന്റെ കണക്ക്. വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്.